ചൈന ഇന്ത്യയിൽ ലീഗലാണ്, എം എൽ എൻ കമ്പനി ആയിട്ടാണ് അവര് രജിസ്റ്റർ ചെയ്യുക. ലീഗൽ അല്ല, എം എൽ എൻ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ മതി. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ആർക്കും ഒരു കമ്പനി പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കിയാണ്ട് അതിൽ പ്രൊഡക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇത് തുടങ്ങാം, ഒരു എം എൽ എം ബിസിനസ് തുടങ്ങാം. അതിനായിട്ട് വെബ്സൈറ്റും പിന്നെ ലാപ്ടോപ്പും അല്ലെ കമ്പ്യൂട്ടറും ഉത്തരുന്ന വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്ന എഞ്ചിനീയർ വിദ്യാർത്ഥികൾ എന്നുണ്ട്. 10,000 10 മുതലാണ് ഫീസ്, 10, 25, 50 ഒക്കെ ഉണ്ട് വെബ്സൈറ്റിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പൊ ആ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഗവൺമെന്റിന് കൃത്യമായ നികുതികളും ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ രജിസ്റ്റർ ഇടതു വലതു ചേർക്കുന്നത് അത് എം എൽ എമ്മിന്റെ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. എം എൽ എം പറഞ്ഞാൽ ഈ മണി ചെയിൻ ആയിട്ട് പറഞ്ഞാൽ ലീഗലാകാനുള്ള ഒരു കാരണം അതാണ്. കാരണം അതിന്റെ വെബ്സൈറ്റിന് കൊടുത്ത പ്രൊഡക്റ്റുകളും നമ്മളൊരു കസ്റ്റമർ അടുത്ത് നിന്ന് ഒരു അതിൽ ചേർക്കുമ്പോൾ അവർ വാങ്ങുന്ന ആ പ്രൊഡക്റ്റുകൾ ഇപ്പൊ ഒരു 800 രൂപയ്ക്കായാലും പിന്നെ 1,000 രൂപയ്ക്കായ ഒരാളെ ചേർക്കുമ്പോൾ അതിന് കുറച്ച് പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ അവർ അതിന് വാല്യൂഡല് വെബ്സൈറ്റ് വാല്യൂഡല് ഈ ഒരു പ്രൊഡക്റ്റ് 6,000 രൂപ തന്നേക്കാലം. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ് അവരതില് ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞ അതിന് പൈസ തന്നെ കണ്ടില്ലേ, ഇപ്പൊ 10,000 രൂപ വാച്ച് ഹോൾസെയിൽ കിട്ടുന്ന വെബ്സൈറ്റിൽ അവർ പൈസ ഒന്ന് 85 ആണ്. അപ്പൊ ഈ ലെവലിലാവുമ്പോ ലീഗലാവും, അപ്പൊ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവര് നമ്മളൊക്കെ ഈ വെബ്സൈറ്റിൽ ഇങ്ങനെ കണ്ടിട്ട് 1,85,000 ഒരാളൊക്കെ പോയി പ്രൊഡക്റ്റ് വാങ്ങൂല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ചേർത്തിട്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ വേണം നമ്മളെ കരയിൽ കെട്ടി വെച്ച് തരികയാണ്. അപ്പൊ നമ്മളെ ലാസ്റ്റ് ഒരു എഗ്രിമെന്റും ഒപ്പിടിയിപ്പോ.